എന്തെല്ലാമി എന്റെ പ്രശ്നം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം രണ്ടു ദിവസമായി വീഡിയോ ഒന്നും ഇല്ലാത്ത, അപ്പൊ കൊറേ കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇനി. അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല്, ഞാനും ലാമിയെന്ന് കാലിക്കറ്റ് വരെ പോണേ. എന്തിനാ വെച്ചാൽ നമ്മളെ ഫാബ് ത്രെഡ്സിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറന്ന് നമ്മള് കോഴിക്കോട് വെച്ചാക്കുകയാണ്. അപ്പൊ ഞാൻ നേരെ ഇപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കണ്ട് ലാമിനെ പിക്ക് ചെയ്യാൻ പോവാണ് ഗായ്സ്. അപ്പൊ നമുക്ക് കോഴിക്കോടത്തെ വിശേഷം കാണാം. അപ്പൊ ദാ ഞങ്ങള് കോഴിക്കോട് എത്തി. ഇതാ നമ്മളെ ഡ്രസ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മള് ഫോട്ടോഷൂട്ടിലാണ്. അതെ, മെസ്സേജ് ആക്കിയത് നമ്മള് ഈദിന്റെ ഔട്ട്ഫിറ്റ് ആണ്. കോഴിക്കോടല്ലേ പരിപാടി എന്താ ലാമി? ആദ്യമായി വെറൈറ്റി നോമ്പ് തറ വണ്ടിയിൽ ഇരുന്ന് കണ്ട്. എന്നും വന്നാലും നേരം വിക്കല്ലേ. ഇന്ന് ഗൈസ് ഇന്ന് വണ്ടിയിൽ ഇരുന്ന്, അന്ന് ബീച്ചില് ഇന്ന് ഡിക്കിയിൽ ഇരുന്നിട്ട് കൊയങ്ങിയോ. ഗൈസ് ആദ്യമായി കാറിന്റെ ഉള്ളിൽ നിന്ന് നോമ്പുറക്കാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങള് മാത്രം എല്ലാരും അവസ്ഥ തന്നെ. അതെ, ഉള്ള എല്ലാരും തന്നെ അവസ്ഥ. ആദ്യമായിട്ട് എന്തെങ്കിലും ഈ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതെ, ഇതാ ഇവിടെ സാധനങ്ങളൊക്കെ. ഇവളാകെ കൊയങ്ങിഞ്ഞു, ഫുള്ള് കലിപ്പിനു നശന്നിട്ട്. ഇപ്പോഴാണ് ആശ്വാസായതല്ലേ. അതാ ഞങ്ങൾ ഇവിടെ ഹിജാബിന്റെ സെയിലൊക്കെ കാട്ടണം എന്നുണ്ടായിനു, ഒന്നും വിചാരിച്ചില്ല. പ്ലാനൊക്കെ മാറിയില്ലേ. ഇനി അടുത്ത വീഡിയോയിൽ അവളെ ഹിജാബ് സെയിലൊക്കെ ഞങ്ങൾ കാട്ടാം. അതാ ഗൈസ് ഞങ്ങൾ നോമ്പ് തുറക്കട്ടെട്ടാ. നോമ്പ് തുറന്നിരുന്നു, നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കാണാം. ലാമി കുടിച്ച് തിന്ന് ഗായ് വേറെ പറഞ്ഞോ. ഒരു ചാർമീൻ പാടെ ഉണ്ടാവും, പാടെ തിന്ന കറക്റ്റായി. അപ്പൊ അങ്ങനെ നോമ്പൊക്കെ കയ്യാനായില്ലേ ലാമി. 22 നോമ്പ്. ഇനി എത്ര ഇൻഷാള്ളാ? ഇനി 8 എണ്ണോ അല്ലെങ്കിൽ 7 എണ്ണോ കഴിഞ്ഞ ഈദുൽ ഫിത്തർ. നല്ല വ്ളോഗ് ഉണ്ടാവില്ലേ ഈദിന്റെ? അടിപൊളി വ്ളോഗ് ഉണ്ടാവില്ലേ? അനക്കില്ല ഒരു പണിന്റെ വ്ളോഗ് വരുന്നുണ്ട് ഗായ്സ്. നോമ്പിന് പണി കൊടുക്കണ്ട ഗായ്സ്. ഇവൾക്ക് എന്ത് പണി കൊടുക്കണമെന്ന് കമന്റ് കിട്ടോ, ഞാൻ കൊടുത്തിരിക്കും. പറഞ്ഞ കൊടുത്തിരിക്ക പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താ മതി കൊടുക്കാം. തിരിച്ചൂല തിരിച്ചൂല. അപ്പൊ ഗായ്സ് എല്ലാരും അടിപൊളിയായിരിക്ക, കണ്ടിന്യൂസ്. ഇനിയും തിന്നട്ടെ ബാക്കി. ഇപ്പൊ ഒന്ന് റെസ്റ്റ്. അവ തിന്നിട്ട് വരാം. ഓരോ 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കണ്ടു തിന്നണം, അപ്പളേ ഭക്ഷണം ഫുള്ള് പോകുള്ളൂ. അങ്ങനെ കഴിച്ചു ഞാൻ പിന്നെ എന്റെ ചാച്ചിന്റെ കടയിൽ എത്തി. ഒരു അമ്മയ്ക്ക് കൊടുത്ത എന്താ കോക്ടെയില്? എന്താ അവസ്ഥ? എന്തെങ്കിലും പറി ഇത് തിന്നോണ്ടിരിക്കാണ്. എല്ലാരും വരിക. എന്താണ് കാളന്റെ പേര്? അടിപൊളിയല്ലേ സാധനം. നിയർ കാലിക്കറ്റ് ബീച്ച് അല്ലേ. ഇപ്പൊ ലാമിയക്ക് ഇപ്പൊ കോഴിക്കോട് വന്ന ചാച്ചൂരെ കുലുക്കി കൊടുക്കണം. അറിയാം, പച്ചമാങ്ങ പൈനാപ്പിൾ നല്ല ഉണ്ട്. എല്ലാരും വരിക. അത് പിന്നെ പൊള്ളിയാണ്. എല്ലാരും ട്രൈ ചെയ്യണേ.
നമ്മള് പറയാണ്ടെടുത്താണ് ഇത് വേറെ ലെവല്. അല്ലെങ്കിൽ നമ്മൾ എന്നും പച്ചമാങ്ങ കുടിക്കല്ലേ? കുടിക്കുക ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഫ്ലേവർ. ഇത് കണ്ണൂർ കോക്ടെയിലോ എല്ലാരും ട്രൈ ചെയ്യുക. മോം കഫേലെത്തി, വലിയ സെലിബ്രിറ്റിനെ കാടി തരാം. അതെ, നാട്ടുകാര് ആട്ടിയപ്പം എണ്ണിട്ട് വെച്ച് രണ്ട് തല്ലി ഇവര് ഒപ്പം കൂടി വെറും തല്ലി മറിക്കുന്ന ഇവരെ മെയിൻ ഓപ്പി. ഒന്നാറ്റ പെണ്ണുങ്ങളല്ലേ, ബെസ്റ്റിയാ ഫ്രണ്ടാ. എന്തെല്ലാം എന്റെ പ്രശ്നം? ഞാൻ എന്നെ കൊണ്ടുപോവാൻ നിന്നിട്ടു ഒരു കോഴിപ്പൊരി വാങ്ങിക്കൊടുത്തില്ലാർന്നാണ്. ഇപ്പൊ പിന്നെന്താണ് ഞാൻ പാവല്ലേ? അങ്ങനെ സങ്കടമൊക്കെ മാറ്റാതാ, ഞാൻ ലാസ്റ്റ് തക്കടങ്ങനെ ഒപ്പിച്ചോളാം. മാളൊന്നും കിട്ടില്ല, അതുകൊണ്ട് തക്കാളി തട്ടട തേടി പിടിച്ച് ആണൊരു കാര്യം. ആദ്യം കപ്പ ബിരിയാണി ഞാൻ പറഞ്ഞു, അവിടെയും കിട്ടിയില്ല. നോമ്പ് തുറന്നിട്ടൊന്നും തിന്നില്ല കേട്ടോ, വേറെ കാര്യം. എന്നിട്ടാണ് എന്നെ കൊണ്ടേക്കാൻ. അപ്പൊ സോണറ്റൊക്കെ തിന്നണ്, അപ്പം ഇത് തിന്നും നേരോടെ കൊണ്ടേക്കും. അപ്പൊ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. ബൈ ബൈ.